പാലാരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള പാലാ സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വണ്ണിലേക്ക് ആദ്യമായി പ്രവേശനം ലഭിച്ച പെൺകുട്ടികൾക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി നാൽപ്പത്തിമൂന്ന് പെൺകുട്ടികളാണ് ആദ്യമായി പ്ലസ് വണ്ണിലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോസിൻ ബിനോ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പുതിയതായി പ്രവേശനം നേടിയ പെൺകുട്ടികൾക്ക് ഉജ്ജ്വല സ്വീകരണം നൂറു വർഷത്തിലധികം പാരമ്പര്യമുള്ള ആൺപള്ളിക്കൂടം എന്നറിയപ്പെട്ടിരുന്ന സ്കൂൾ ഇനി മുതൽ മിക്സഡ് സ്കൂൾ ആയി മാറി സ്കൂളിലെത്തിയ പെൺകുട്ടികളെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത് ബി സന്ധ്യ ഐ പി എസ് യോഗത്തിൽ മുഖ്യാതിഥി ആയിരുന്നു ഒരുപാട് സൗഹൃദങ്ങൾ നമ്മുടെ ഞാൻ പ്രവേശനോത്സവ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജോസിൻ ബിനോ നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസ് കക്കല്ലിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ റെജി മാത്യു ഫാദർ ജോൺ കണ്ണന്താനം ഹെഡ്മാസ്റ്റർ റെജി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നാല്പത്തിമൂന്ന് പെൺകുട്ടികളാണ് ആദ്യമായി പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വണ്ണിലേക്ക് ഇത്തവണ പ്രവേശനം നേടിയിരിക്കുന്നത് ആൺകുട്ടികൾക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന സ്കൂളിൽ ഈ അധ്യയന വർഷം മുതലാണ് പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ച് സർക്കാർ ഉത്തരവായത് രൂപതയുടെ കീഴിലുള്ള പതിനേഴ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സെന്റ് തോമസിൽ മാത്രമായിരുന്നു ആൺകുട്ടികൾക്ക് മാത്രം പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്ലസ് ടു ആരംഭിച്ച സ്കൂളിൽ രണ്ട് സയൻസ് ബാച്ചുകളും ഒരു ഹ്യൂമാനിറ്റീസ് ബാച്ചുമാണ് ഉള്ളത് അത്യാധുനിക നിലവാരത്തിൽ പണി കഴിപ്പിച്ച പുതിയ കെട്ടിടത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഐ ഫോർ യു ന്യൂസ് പാലാ